ജാതി മതങ്ങൾക്ക് അതീതമായി ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമാണ് വടക്കൻ കേരളം. തെയ്യാട്ടക്കളങ്ങളിൽ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളിലും ഇത് ദർശിക്കാനാകും. പയ്യന്നൂർ തെരു മിന്നാടൻ തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കെട്ടിയാടിയ രൗദ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടി തെയ്യത്തിന്റെയും മാപ്പിള തെയ്യത്തിന്റെയും പുരാവൃത്തം ഇത്തരത്തിലുള്ളതാണ്. പയ്യന്നൂർ തെരു മിന്നാടൻ തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് രൗദ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടി തെയ്യവും മാപ്പിള തെയ്യവും കെട്ടിയാടിയത്. മുസ്ലിം വ്യാപാരിയായ ആലി എന്നയാളുടെ ഗർഭിണിയായ ഭാര്യയുടെ ഉദരം പിളർന്ന് കുഞ്ഞിനെ ഒരു ദുർദേവത ഭക്ഷിക്കുകയും ഇതിൽ കുപിതനായ ആലി എന്ന മാപ്പിള ഈ ദുർദേവതയുടെ നടുവിന് ഉലക്കകൊണ്ട് അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. തുടർന്ന് ആലിയുടെ ജീവൻ അപഹരിച്ച ദേവി നാട്ടിൽ പിന്നെയും നിരന്തരം അനർത്ഥങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നതോടെ നാടുവാഴിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്തി ദുർദേവതയെ കാവും സ്ഥാനവും നൽകി ആദരിച്ചു. ആ ദുർദേവതയാണ് കരിഞ്ചാമുണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന തെയ്യമെന്നാണ് വിശ്വാസം. വടക്കേ മലബാറിലെ കാവുകളിൽ അരങ്ങേറുന്ന ഉഗ്രമൂർത്തിയായ തെയ്യക്കോലമാണ് കരിഞ്ചാമുണ്ടി തെയ്യം. കരിഞ്ചാമുണ്ടി ഒരു യക്ഷിത്തെയ്യം ആണെന്നാണ് വിശ്വാസം. കാട്ടുമൂർത്തി ആയിട്ടാണ് ഈ തെയ്യക്കോലത്തെ ആരാധിക്കുന്നത്. ചോരത്തിളപ്പുള്ള പൈതങ്ങളെ കണ്ടാലും കൂകിത്തെളിഞ്ഞ പൂവൻകോഴിയെ കണ്ടാലും പിടിച്ചു ഭക്ഷിക്കുന്ന ഭീകരദേവതയായിട്ടാണ് കരിഞ്ചാമുണ്ടിയെ തോറ്റമ്പാട്ടിൽ ചിത്രീകരിക്കുന്നത്. വടക്കേ മലബാറിലെ തെയ്യം എന്ന ആരാധനാരീതിയുമായി പണ്ടുമുതലേ സഹകരിച്ചു വന്നിരുന്നു എന്നതിനുള്ള തെളിവാണ് ഈ തെയ്യത്തിന്റെ പുരാവൃത്തം സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.